ഹലോ, വെൽക്കം ടു ആർ ഫാമിലി, കരിമിഷി ഫാമിലി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആഴ്ചയിലെ രണ്ടാമത്തെ ദിവസമാണല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ആഴ്ച, ഈ ആഴ്ചയിലേക്കുള്ള എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇന്ന് എന്താ ഞാൻ എൻ്റെ സ്കിന്നിന് ചെയ്യാൻ പോകുന്നതെന്നാണ്. ഇന്ന് എൻ്റെ സ്കിന്നിന് ഞാൻ ചെയ്യാൻ പോകുന്നത് എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച അല്ലെങ്കിൽ സെക്കൻഡ് ഡേ, നിങ്ങൾക്ക് ഏത് ദിവസമാണോ സെക്കൻഡ് ഡേ ആ ഒരു ദിവസം എഗ്ഗിൻ്റെ ഫേസ് മാസ്ക് ആണ് ഇടുന്നത്. അത് നിങ്ങൾക്കറിയാം എങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് മടിയുള്ളവർ നേരെ മുൾട്ടാണി മിട്ടി പാക്ക് ഇടുക, അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ ഫേസ് പാക്ക് ഇടുക. ചെമ്പരത്തി ഫേസ് പാക്കിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം. ഓക്കെ, അതിടാം. പക്ഷെ ഞാൻ എഗ്ഗാണ്, കാരണം എഗ്ഗ് തരണം അത്രയും ആ ഒരു എഫക്റ്റ് വരെ എന്തിട്ടായും കിട്ടില്ല. ഓക്കെ, അപ്പം എന്തായാലും അതാണ് ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അപ്പോൾ ഇന്നത്തെ വേണ്ട ഈ ആഴ്ചയിൽ ഞാൻ ശരിക്കും ഞാനൊരു പ്ലാൻ ചെയ്യുന്നത് ഒരു ഗോൾഡൻ ഗ്ലോ അല്ലെങ്കിൽ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടുന്ന ഒരു ഫേസ് പാക്കും പിന്നെ കുറച്ച് ബ്രൈറ്റൻ ഫേസ് പാക്കൊക്കെ ആയിട്ടാണ് ഈ ആഴ്ച അങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിൽ എന്തൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എന്താ ഇവിടെ സൈറ്റിൽ ഇങ്ങനെ എഴുതി കാണിക്കാം. പിന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പിന്നെ ഈ ആഴ്ചയിൽ നമ്മൾ ഐ കെയർ വരുന്നുണ്ട്, ഹെയർ കെയറും വരുന്നുണ്ട്. ഹെയർ കെയർ എന്ന് പറയുന്നത് വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ കെയർ ആണ്, ഒന്നോ രണ്ടെണ്ണം ഞാൻ ചെയ്യുന്നത് ആഴ്ചയിൽ. അധികം നമ്മൾ ഹെയറിന് കെയർ ചെയ്യുന്നതല്ല, അധികം നമ്മൾ എല്ലാ ദിവസവും ഫേസിലിടുന്ന പോലെ എല്ലാ ദിവസവും ഹെയറിൽ ഇടേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. കാരണം ഞാൻ എനിക്ക് തോന്നുന്നു എനിക്ക് മുടി നല്ല രീതിയിൽ, എൻ്റെ PCOD PCOS സ്റ്റോറി ഒന്നും കേട്ടിട്ടില്ലെങ്കിൽ താഴെ നിങ്ങൾ ഞാൻ ലിങ്ക് ഇടാം, നിങ്ങളത് കേൾക്കുക. എന്നാൽ മാത്രമാണ് എൻ്റെ ഹെയറിൻ്റെ ആ ഒരു സ്റ്റോറി നിങ്ങൾക്കും അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതാ ഈ വരുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളത് കേട്ടതിന് ശേഷം മാത്രം കേട്ടിട്ട് കേൾക്കുക. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ ഞാനായിരിക്കും. ഒരു നാച്ചുറലി നല്ല മുടിയുള്ള ആളുടെ അടുത്ത് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ആൻസർ ഇല്ല, ബിക്കോസ് ഹെറിഡിറ്ററി ആണ്, അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. പക്ഷെ നാച്ചുറലി ഹെയർ ഇല്ലാത്ത ഒരാൾക്ക് കുറച്ച് മുടി വരുമ്പോൾ ഒബിയസ്ലി നമ്മളത് ചോദിക്കണം എങ്ങനെയാണ് വന്നതെന്നുള്ളത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഞാൻ സെർച്ച് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ മുടി എങ്ങനെ വരാമെന്നുള്ളതായിരിക്കും പണ്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റേതേ രീതിയിലുള്ള കുറച്ച് ഹെയർ കെയർ റുട്ടീനാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ രണ്ടെണ്ണം ഈ ആഴ്ച ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. ഓക്കെ, അപ്പോൾ അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതും ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ അണ്ടർ ഐ സർക്കിളിന് വേണ്ടിയുള്ള കെയർ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ടീ ബാഗാണ് വേണ്ടത്. ടീ ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു കോട്ടൺ ക്ലോത്ത് അല്ലെങ്കിൽ നല്ല നമ്മുടെ പഞ്ഞി, ഇതിലേതെങ്കിലും മതിയാവും. അതല്ലെങ്കിൽ ടീ ബാഗ് അല്ലെങ്കിൽ ഒരു നല്ല കോട്ടൺ ക്ലോത്തും ചായപ്പൊടിയും അല്ലെങ്കിൽ കോട്ടണും ചായപ്പൊടിയും ഇതിലേതെങ്കിലും മതിയാവും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്ക്, പിന്നെ ബാക്കി വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എന്താ ഈ സൈഡിൽ ഇങ്ങനെ ഇടാം, താഴെ ലിങ്കും ഞാൻ ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് പാക്ക് ഇടാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ അടുത്ത് ഞാൻ കാണിച്ചു തരുന്നില്ല, കാരണം നിങ്ങൾക്ക് ബോറടിക്കും. ഞാൻ എൻ്റെ എഗ് ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് ഫേസൊക്കെ ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലും കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റൻ ആയിട്ട് എൻ്റെ ഫേസ് ഒരാഴ്ച ഉണ്ട്. അപ്പോൾ എന്താണ് ഞാൻ എൻ്റെ ഫേസ് പാക്ക് ഇടട്ടെ. അപ്പോൾ നിങ്ങളും ഫേസ് പാക്ക് ഇടുക കേട്ടോ. അപ്പോൾ ഇനി നാളെ കാണാം. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുവരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.